ബാബറി മസ്ജിദ് തകർത്തിയിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും പ്രാണപ്രതിഷ്ഠയും തിരക്കിട്ട് നടത്തിയത് രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. കോടികൾ ചെലവിട്ട് പ്രചാരണം നടത്തി ആഘോഷമാക്കിയ പ്രതിഷ്ഠ നടത്തിയത് പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൻ്റേത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗർഭഗൃഹത്തിന് മുകളിൽ പണിതീരാത്ത ഭാഗം കെട്ടിമറച്ച ശേഷമായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ഇവിടെ താൽക്കാലിക അലങ്കാരവാതിലുകൾ സ്ഥാപിച്ചു. ക്ഷേത്ര കവാടത്തിൽ നിന്ന് ഗർഭഗൃഹത്തിലേക്കുള്ള ഹാളിൻ്റെ മുകൾ ഭാഗത്തെ പണിതീരാത്ത ഭാഗങ്ങളും തുണി കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും മറച്ചു. പ്രതിഷ്ഠാ ചടങ്ങിൽ രാമക്ഷേത്രത്തിൻ്റെ മാതൃക പ്രധാനമന്ത്രിക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമ്മാനമായി നൽകിയിരുന്നു. ഇതനുസരിച്ച് മൂന്ന് നിലയും മുകളിൽ ഗോപുരവുമാണ് പൂർണ്ണമായ ക്ഷേത്രം. എന്നാൽ ഒരു നില മാത്രം പണിതീർത്താണ് ഇപ്പോൾ പ്രതിഷ്ഠ നടത്തിയത്. ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിച്ചെന്ന അജണ്ട നടപ്പാക്കാനായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരക്കിട്ട് പ്രതിഷ്ഠ നടത്തിയത്. 2025 ഡിസംബറിൽ മാത്രമേ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകൂവെന്ന് നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നൃപേന്ദ്ര മിശ്ര ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ ശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശങ്കരാചാര്യരും ഹിന്ദു മഹാസഭയും നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഹൈന്ദവ ശാസ്ത്രപരമായി പ്രശ്നങ്ങളുണ്ടെന്നും ധർമ്മശാസ്ത്ര നിന്ദയാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്.